അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പാ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് എവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ചെറുപുഴ തിരുമേനിയിൽ വയോധികനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് തിരുമേനി ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസി പനച്ചികൽ ചന്ദ്രൻ. മൃതദേഹം കണ്ടത് തിരുമേനി SNDP സ്കൂളിന് പിന്നിൽ തോട്ടിലെ ചെക്ക് ഡാമിൽ. പയ്യന്നൂർ മണ്ഡലത്തിലെ എരമത്ത് ആരംഭിക്കാനിരിക്കുന്ന വ്യവസായ പാർക്ക് ഉടൻ തുടങ്ങാനാകുമെന്ന് പയ്യന്നൂർ MLA TA മധുസൂദനന്റെ സബ്മിഷന് മറുപടിയായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു. കാലവർഷം കനത്തതോടെ മരണത്തിലേക്കുള്ള വഴി തുറന്ന് ദേശീയപാത സർവീസ് റോഡ് രാത്രിയാത്ര. പാതിവഴിയിലെത്തി നിൽക്കുന്ന നിർമ്മാണ പ്രവൃത്തിയും സുഗമമായി യാത്ര നടത്താൻ സൌകര്യമൊരുക്കുന്നതിൽ അലംഭാവം കാണിക്കുന്ന അധികൃതരുടെ നടപടിയും ദേശീയപാതയെ കുരുതിക്കളമാക്കുന്നു. വീണ്ടും ആക്രിമൈതാനമാകാൻ പയ്യന്നൂർ പോലീസ് മൈതാനം. പോലീസ് പിടികൂടിയ തൊണ്ടി വാഹനങ്ങൾ വീണ്ടും പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ കൊണ്ടിടാൻ തുടങ്ങി. പിടികൂടുന്ന വാഹനങ്ങൾ ഡംപിംഗ് യാർഡിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും സ്ഥിതി പഴയപടി. വാർത്തകൾ വിശദമായി. ചെറുപുഴ തിരുമേനിയിൽ തോട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമേനി ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസി പനച്ചിക്കൽ ചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് തിരുമേനി SNDP സ്കൂളിന് പിന്നിൽ തോട്ടിലെ ചെക്ക് ഡാമിൽ മൃതദേഹം കണ്ടത്. തിരുമേനി ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസി പനച്ചികൽ ചന്ദ്രനെ തിരുമേനി തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് തിരുമേനി SNDP സ്കൂളിന് പിന്നിൽ തിരുമേനി തോട്ടിലെ ചെക്ക് ഡാമിൽ മൃതദേഹം കണ്ടത്. കഴിഞ്ഞ 7-ാം തീയതി പ്രാപ്പോയിൽ ആയുർവേദ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ പോയതായിരുന്നു. പിന്നീട് ഇയാളെ കാണാതാകുകയായിരുന്നു. ചെറുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി. വെള്ളത്തിൽ കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇപ്പം അദ്ദേഹത്തെ എടുത്ത് കരയിലേക്ക് കിടത്തിയപ്പോൾ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൃദ്ധസദനത്തിൽ നിന്ന് കാണാതായ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം അനന്തര നടപടികളായിട്ട് പോലീസും നാട്ടുകാരൊക്കെ ഇപ്പം സ്ഥലത്തുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ മണ്ഡലത്തിലെ എരമത്ത് ആരംഭിക്കാനിരിക്കുന്ന വ്യവസായ പാർക്കിന്റെ തുടർ നടപടികൾ നടന്നുവരുന്നുണ്ടെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ വ്യവസായ പാർക്ക് തുടങ്ങാനാകുമെന്നും മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു. പയ്യന്നൂർ MLA TA മധുസൂദനന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സർ, പയ്യന്നൂർ മണ്ഡലത്തിലെ എരമത്ത് കണ്ണൂർ സൈബർ പാർക്കിന് വേണ്ടി 2007 മുൻപാണ് 25 ഏക്കറിലധികം ഭൂമി സൗജന്യമായി ഗവൺമെൻറ്റിലേക്ക് നൽകുകയും IT സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. 2016 IT പാർക്ക് കമ്മീഷൻ ചെയ്യും എന്നാണ് അന്ന് ഗവൺമെൻറ് പറഞ്ഞത്. പിന്നീടും പല സന്ദർഭങ്ങളിൽ ഈ സഭയിൽ ആ വാഗ്ദാനം ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രാമീണ മേഖലയിൽ IT സംരംഭങ്ങൾ പ്രായോഗികമല്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതി ഉപേക്ഷിച്ച് വ്യവസായ പാർക്കിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞ 3 വർഷമായി നിരന്തരമായി വ്യവസായ വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ഈ കാര്യങ്ങളിൽ നിവേദനങ്ങളും മറ്റ് നടപടികളും നീക്കിയിരുന്നു. വിവിധ ഘട്ടങ്ങളിൽ വ്യവസായ വകുപ്പ് മന്ത്രി മുൻകൈയെടുത്തുകൊണ്ട് യോഗങ്ങളും വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആലോചിക്കേണ്ടായി.
ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത് വ്യവസായത്തിന് ഭൂമി ദൗർലഭ്യം കേരളത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഭൂമിയുണ്ട്, വടക്കൻ കേരളത്തിൻ്റെ വ്യാവസായിക പുരോഗതിക്ക് വലിയ സഹായകമാവുന്നതാണ്. വ്യവസായ പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പ്രായോഗികമായി വന്നാൽ, എന്നാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പല രീതിയിലുള്ള സാങ്കേതിക കാര്യങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണ്. ഈ കണ്ണൂർ സൈബർ പാർക്കിൻ്റെ സ്ഥലം വ്യവസായ പാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടി അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമോ, പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുമോ എന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത്. വ്യവസായ വകുപ്പ് ആ പാർക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി. അത് പിന്നീട് IT വകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ച് ധനകാര്യ വകുപ്പിൻ്റെ കൂടി അംഗീകാരത്തോടുകൂടി അത് പൊതുവെ ആ കാര്യം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സെസ്സിലാണ് ആ മേഖല കിടക്കുന്നത്. സെസ്സിൽ വ്യവസായങ്ങൾ ആരംഭിക്കുമ്പോൾ ആ ശരിയായ രൂപത്തിൽ നമുക്ക് നിക്ഷേപം ആകർഷിക്കാൻ കഴിയില്ല എന്ന് കാണുകയുണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും ആ വകുപ്പുമായിട്ട് യോഗം ചേർന്നിരുന്നു. അപ്പോൾ സെസ്സിൽ നിന്ന് മാറുന്നതിന് വേണ്ടി പ്രത്യേകമായ അപേക്ഷ കൊടുക്കുന്നതിന് 1.5 കോടി രൂപ കെട്ടിവെക്കേണ്ടത്, അതിനാവശ്യമായ ചെലവ് വരുന്നുണ്ട്. അത് ഇലക്ട്രോണിക്സ് വകുപ്പിന് പറ്റില്ല എന്ന് കണ്ടപ്പോൾ കിൻഫ്ര ആ പണം ഇതിനകം KSITIL 1.52 കോടി രൂപയും കൈമാറിയിട്ടുണ്ട്. MOU വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിന്ന് ഭൂമി ഒഴിവാക്കാനുള്ള തുടർ നടപടികൾ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൽ തുടർന്നു വരുന്നുണ്ട്. അത് പൂർത്തീകരിച്ച് വ്യവസായ വകുപ്പിന് കൈമാറ്റം ചെയ്താൽ ഉടൻ തന്നെ വ്യവസായ വകുപ്പ് ആരംഭിക്കുന്നതായിരിക്കും. വിശദമായ മറുപടി ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. കാലവർഷം കനത്തതോടെ മരണത്തിലേക്കുള്ള വഴി തുറക്കുകയാണ് ദേശീയപാത സർവീസ് റോഡ് വഴിയുള്ള രാത്രിയാത്ര. പാതിവഴിയിലെത്തി നിൽക്കുന്ന നിർമ്മാണ പ്രവൃത്തിയും സുഗമമായി യാത്ര നടത്താൻ സൗകര്യമൊരുക്കുന്നതിൽ അലംഭാവം കാണിക്കുന്ന അധികൃതരുടെ നടപടിയും ദേശീയപാതയെ കുരുതിക്കളമാക്കുകയാണ്. കാലവർഷം കനത്തതോടെ പണിതീരാത്ത ദേശീയപാത കുരുതിക്കളമായി മാറുന്നു. റോഡിലെ എണ്ണിയാൽ തീരാത്ത കുഴികൾ, ആളെ കൊല്ലാൻ മാത്രം പോന്ന വെള്ളക്കെട്ടുകൾ, ഇതൊന്നും പോരാതെ യാതൊരു ദിശാസൂചികയും എവിടെയും ഇല്ലാത്തത്, ഇതൊക്കെ മതി ഈ പണിതീരാത്ത റോഡിൽ ജനങ്ങളുടെ ജീവൻ വീണു പൊളിയാൻ. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും യാതൊരു വിധത്തിലുള്ള അപകട മുന്നറിയിപ്പ് ബോർഡുകളും നൽകാൻ ദേശീയപാതാ നിർമ്മാണ കമ്പനികൾ തയ്യാറാകുന്നില്ല. ഇത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഈ താൽക്കാലികമായിട്ട് തുറന്നു കൊടുക്കുമ്പോൾ പോലും ആ റോഡ് ഒരു റോഡായി മാറാതെ എല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് മരണത്തിലേക്കുള്ള ഒരു വഴി തുറന്നു തരികയാണ് ഈ ഹൈവേ നിർമ്മാണ കമ്പനിയായ മേഘ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരാൾ ഒരു ചെറിയ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആ കുഴിയിൽ വീണ് മരിക്കുന്നൊരവസ്ഥ, തളിപ്പുറം സ്വദേശി മരിക്കുന്നൊരവസ്ഥയുണ്ടായി. ഇവർ നേരാവണ്ണം വേണ്ട വിധത്തിൽ ദിശാബോർഡുകൾ വെക്കുന്നില്ല. ദിശാബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാവം അന്ന് മരിക്കില്ലായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ഇപ്പോൾ സർവീസ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർവീസ് റോഡ് ഉണ്ടാക്കുക പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക്, എല്ലാം കുണ്ടും കുഴിയുണ്ട്, അത് ലെവലായിട്ടുള്ള ഒരു റോഡല്ല, കൃത്യമായൊരു വീതിയില്ല. ഇപ്പോൾ തന്നെ കണ്ടതാണ് കൽവേർട്ടുകളിലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കൽവേർട്ടുകൾ, അത് പുനർനിർമ്മിക്കാതെ അതിൻ്റെ മേലെ വലിയ കൂറ്റൻ ഒരു ഇതെടുത്ത് വെച്ചുകൊണ്ട് വീണ്ടും അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ദേശീയപാതയിലെ വെള്ളക്കുഴിയിൽ വീണ് തളിപ്പറമ്പ് സ്വദേശിയായ റിയാസ് മരിക്കാനിടയായത് ഈ അനാസ്ഥയുടെ ഒടുവിലത്തെ ഉദാഹരണം മാത്രം. സർവീസ് റോഡിൽ പുതുതായി നിർമ്മിച്ച കലുങ്കാണ് ഈ മരണത്തിലെ വില്ലനായത്. കലുങ്കിന് വേണ്ടിയെടുത്ത കുഴിയിൽ കോൺക്രീറ്റിന് ശേഷമുള്ള ഭാഗം തുറന്നുകിടന്നിരുന്നു. എന്നാൽ ഇതുവഴി ഗതാഗതം തടയുന്ന രീതിയിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കാൻ അധികൃതർ മെനക്കെട്ടിട്ടില്ല. കലുങ്കിന് ഏതാനും വരെ അകലെ നിന്ന് ഗതാഗതം തിരിച്ചുവിട്ടിരുന്നുവെങ്കിലും രാത്രിയിൽ ഇത് ശ്രദ്ധയിൽപ്പെടില്ല. ഇവിടെ മാത്രമല്ല, പലയിടത്തും ഇത്തരത്തിൽ ഗതാഗതം തിരിച്ചുവിടുന്നതും ഒരു സൂചനാ ബോർഡ് പോലും വെക്കാതെ തന്നെയാണ്. മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റും കനത്ത മഴയിലും ഇരുട്ടിലും കാണാനാകില്ല എന്നതും വസ്തുതയാണ്. വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ഒരു ദേശീയപാത വികസനം എന്ന് പറയുന്നത് വാഹനാപകടം കുറക്കാനും നല്ല രീതിയിൽ സുഖമായി യാത്ര ചെയ്യാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ദേശീയപാത നിർമ്മിക്കുന്നത്.
ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കാരങ്ങളാണ് മെഗാ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടാട്ടം മുതൽ ഏകദേശം പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരെ ഓരോ ദിവസവും നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അപകടങ്ങൾ ജീവൻ പൊലിയുന്ന അവസ്ഥയാണുള്ളത്. ഈ റോഡ് ഓരോ ഭാഗത്തേക്ക് തിരിച്ചു വിടുമ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള ഒരു മുൻകരുതലുകൾ, ഒരു ദിശാബോർഡുകൾ സ്ഥാപിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല. ആദ്യം ആ റോഡ് പണി തുടങ്ങുന്ന കാലത്തൊക്കെ കുറച്ചൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വളരെ ശ്രദ്ധയില്ലാതെ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക്, വാഹന ഉടമകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് മെഗാ കമ്പനി ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർവീസ് റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞും വലിയ ഗർത്തമായുമാണുള്ളത്. കൂടാതെ നല്ല മഴ വന്നാൽ അവ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യവുമുണ്ട്. ഡ്രൈനേജിന്റെ സ്ലാബുകൾ പലതും ഇപ്പോൾ തന്നെ തകർന്നു തുടങ്ങി. ഇത് കാൽനട യാത്രക്കാർക്കു കൂടെ അപകടത്തിൽപ്പെടാൻ സാധ്യത കൂട്ടുന്നു. ചിലയിടത്ത് പാതയിലേക്ക് നീളുന്ന കമ്പികളും ഭീതി പരത്തുന്നുണ്ട്. മണ്ണിടിച്ചിലും പാതയിലെ വെള്ളക്കെട്ടുമാണ് മറ്റൊരു അപകട കെണി. സർവീസ് റോഡിന്റെ വീതി കുറവ് അപകടങ്ങൾ നിത്യസംഭവമാകാൻ കാരണമാകുന്നതായി നാട്ടുകാരും പറയുന്നു. തൊട്ടു മുമ്പത്തെ ആഴ്ചയിലും പിന്നീടും ഈ ഭാഗത്ത് സമാനമായ രീതിയിൽ അപകടമുണ്ടായിരുന്നു. ദേശീയപാതയിൽ ഇപ്പോൾ ദിനേന അപകടങ്ങൾ തന്നെയാണ്. അതിൽ മരണപ്പെടുന്നവരും കുറവല്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ്. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറന്നില്ല എങ്കിൽ ഇനിയും ഒട്ടേറെ പേരുടെ രക്തക്കറയ്ക്ക് മുകളിലായിരിക്കും ഈ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ. പോലീസ് പിടികൂടിയ തൊണ്ടി വാഹനങ്ങൾ വീണ്ടും പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ കൊണ്ടിടാൻ തുടങ്ങി. ഇവിടെ നിറഞ്ഞിരുന്ന തൊണ്ടിമുതൽ വാഹനങ്ങൾ പൂർണ്ണമായും ഡംപിംഗ് യാർഡിലേക്ക് മാറ്റിയിരുന്നു. ഇനി പിടികൂടുന്ന വാഹനങ്ങൾ ഡംപിംഗ് യാർഡിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും സ്ഥിതി പഴയപടി തന്നെ. പോലീസ് പിടികൂടിയ തൊണ്ടി വാഹനങ്ങൾ വീണ്ടും പോലീസ് മൈതാനിയിൽ കൊണ്ടുവന്നിടാൻ തുടങ്ങി. 10 വർഷത്തിലധികമായി തൊണ്ടിമുതൽ വാഹനങ്ങൾ തള്ളിയിരുന്ന ഇവിടെ നിന്ന് ഇവ പൂർണ്ണമായി ഡംപിംഗ് യാർഡിലേക്ക് മാറ്റുകയും ഇനി പിടികൂടുന്ന വാഹനങ്ങൾ ഡംപിംഗ് യാർഡിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പോലീസ് മൈതാനിയിൽ സ്വാതന്ത്ര്യസമര ചരിത്ര സ്മാരകം ഒരുക്കുന്നതിനുള്ള ഡിസൈൻ തയ്യാറായി വരികയാണ്. ഇതിനിടയിലാണ് തൊണ്ടി വാഹനങ്ങൾ വീണ്ടും പോലീസ് മൈതാനിയിൽ കൊണ്ടിടാൻ തുടങ്ങിയത്. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന മൈതാനം സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ സ്മാരകമാക്കി മാറ്റാൻ ടി ഐ മധുസൂദനൻ MLA നടത്തിയ ശ്രമഫലമായി സർക്കാർ ബജറ്റിൽ തുക അനുവദിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് മൈതാനിയിലെ വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് എംപിംഗ് യാർഡ് ഒരുക്കുന്നതിന് സർക്കാർ കോറോം വില്ലേജിൽ 1 ഏക്കർ സ്ഥലം അനുവദിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുകുന്ന് മിഷൻ ആശുപത്രിയിൽ വനിതാ നഴ്സിനെ ചവിട്ടി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചെറുകുന്ന് പൂങ്കാവ് സ്വദേശി ജിജിൻ ഫെലിക്സിനെയാണ് കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ജിജിൻ ഫെലിക്സ്. കയ്യിൽ മുറിവുമായി സുഹൃത്തുക്കളോടൊപ്പം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന യുവാവ് പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടയിൽ വനിതാ നഴ്സിന് നേരെ പരാക്രമം നടത്തുകയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം ചെറുകുന്ന് മിഷൻ ആശുപത്രിയിലാണ് സംഭവം. ചെറുകുന്ന് പൂങ്കാവ് സ്വദേശി ജിജിൻ ഫെലിക്സ് ആണ് അക്രമം നടത്തിയത്. പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അസഭ്യവർഷത്തോടെ ഷൂ ധരിച്ച് കാലുകൊണ്ട് നഴ്സിന്റെ കഴുത്തിന് ആഞ്ഞു ചവിട്ടുകയായിരുന്നു. ചവിട്ടിന്റെ ആഘാതത്തിൽ ബോധരഹിതയായ നഴ്സിന് അടിയന്തര ചികിത്സ നൽകി CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. ഇപ്പോഴും ചികിത്സയിലാണ്. തുടർന്ന് ആശുപത്രി അധികൃതർ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. പോലീസ് എത്തിയതിനു ശേഷം യുവാവ് പ്രകോപിതനായി. പോലീസ് നോക്കി നിൽക്കെ പ്രതിയെ ചികിത്സ നൽകുവാൻ പോകുന്നു എന്ന വ്യാജേന ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് സ്വന്തം കാറിൽ കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോസ്നയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കണ്ണപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒളിവിൽ പോയ പ്രതിയെ കണ്ണൂർ SCP സിബി ടം, കണ്ണപുരം CI കെ സുഷീർ, SI അനിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സാമൂഹ്യനീതി വകുപ്പ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, വയോമിത്രം, പയ്യന്നൂർ മുനിസിപ്പാലിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന ചൂഷണ വിരുദ്ധ ദിന വാരാഘോഷത്തിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ നീതി വകുപ്പ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, വയോമിത്രം, പയ്യന്നൂർ മുനിസിപ്പാലിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ചൂഷണ വിരുദ്ധ ദിന വാരാഘോഷത്തിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും മാവിച്ചേരി ഷേണായി മന്ദിരത്തിൽ നടന്നു. മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മറ്റു ഭാഷത്താൽ വ്യത്യസ്തമായിട്ട്
കേരളത്തിനകത്ത് നോക്കാൻ വേണ്ടി കഴിയും എന്നതാണ്. എന്നാൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രായമുള്ള ഒരമ്മ എന്നെ വിളിച്ചത്. വയോമിത്രം കോർഡിനേറ്റർ സന്ധ്യാ സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വയോമിത്രം സ്റ്റാഫ് നഴ്സ് സിത്താര, വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് പ്രമോദ് എം വയോജന ചൂഷണങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തുള്ളൽ കലയെ നെഞ്ചോട് ചേർത്ത കരിവെള്ളൂർ ഓണക്കുന്നിലെ ടി വി രത്നകുമാറിന് ഈ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ്. തുള്ളൽ കല അപജയം നേരിടുന്ന കാലത്ത് പുതുതലമുറയ്ക്ക് തുള്ളലിന്റെ ശാസ്ത്രീയ ആസ്വാദനം പകർന്നു നൽകാനാണ് രത്നകുമാർ ശ്രമിക്കുന്നത്. പൊതുപ്രശ്നങ്ങളെ സാധാരണക്കാരിലെത്തിക്കുവാനുള്ള മാധ്യമമായി ഓട്ടൻ തുള്ളലിനെ കണ്ട കരിവള്ളൂരിലെ ടി വി രത്നകുമാറിന് ഇത് വൈകി എത്തിയ അംഗീകാരം. ഈ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമി അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് രത്നകുമാറും കുടുംബവും. ഓണക്കുന്നിൽ താമസിക്കുന്ന രത്നകുമാർ 12 വയസ്സിലാണ് ഓട്ടൻതുള്ളലിൽ അരങ്ങേറ്റം കുറിച്ചത്. അച്ഛൻ പ്രശസ്തനായ ഓട്ടൻതുള്ളൽ കലാകാരൻ പരേതനായ കെ ടി കുമാരനാശാനായിരുന്നു ഗുരു. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾക്ക് പുറമെ തന്റെ പിതാവായ കെ ടി കുമാരനാശാൻ എഴുതിയതടക്കം നിരവധി കഥകൾ രത്നകുമാർ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കുടുംബാസൂത്രണ രംഗത്തെ പ്രചാരണത്തിന്റെ ഭാഗമായി 1974 അവതരിപ്പിച്ച ഉണരുക ഉണരുക ദമ്പതിമാരെ, കുട്ടികളൊന്നോ രണ്ടോ മതിമതി എന്ന് തുടങ്ങുന്ന കല്യാണി സ്വയംവരം ഓട്ടൻതുള്ളൽ നാടെങ്ങും ചർച്ചാ വിഷയമായിരുന്നു. 57 വർഷം തുടർച്ചയായിട്ട് എല്ലാ കൊല്ലം ജനുവരി 30 തൊട്ട് ഫെബ്രുവരി 4 വരെ തുടർച്ചയായിട്ട് ഞാൻ ചിറക്കൽ ശ്രീ കള്ളായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ വർഷം 57 വർഷം തുടങ്ങി 60 വർഷം പൂർത്തിയാക്കി. ഈ കറ ഇവിടെ ഒരു തുള്ളൽ പുസ്തകം 2-3 മാസത്തിനുള്ളിൽ രംഗത്ത് വരാൻ വരുന്നുണ്ട്. കല്യാണ സൗന്ദര്യം ശീലങ്ങളിൽ ഒരു പഠന ഗ്രന്ഥം എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കാൻ തയ്യാറായിട്ടുണ്ട്. യേശുദേവന്റെ ജനനവും യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതും കുരിശിൽ തറച്ചതിന്റെ 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നതുമെല്ലാം തന്മയത്വത്തോടെ പാടിക്കളിച്ച രത്നകുമാർ തുള്ളൽ കലയിൽ വേറിട്ട വഴിയും തുറക്കുകയുണ്ടായി. ഇപ്പോൾ തുള്ളൽ എന്ന കല എങ്ങനെ അനായാസേന പഠിക്കാമെന്ന പുസ്തകത്തിന്റെ രചനയിലാണ് ഇദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് അമിത വേഗത്തിൽ അപകടകരമാം വിധം ബസ് ഓടിച്ചു കയറ്റിയ ബസ് ഡ്രൈവറെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവിടെ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം വീട്ടമ്മ ബസ് ഇടിച്ച് മരണപ്പെട്ടിരുന്നു. നാട്ടുകാർക്കും യാത്രക്കാർക്കും ഭീഷണിയാകുന്ന തരത്തിലുള്ള ചിക്കു ബസിന്റെ ഡ്രൈവറെയാണ് നാട്ടുകാർ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ വച്ച് കയ്യേറ്റം ചെയ്തത്. തുടർന്ന് ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സ്റ്റാൻഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന ഹോംഗാർഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പിന്നീട് സംഘർഷാവസ്ഥ ഒഴിവാക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പ് സ്വദേശിനിയായ വീട്ടമ്മ ബസ് കയറി മരിച്ചിരുന്നു. തുടർന്ന് ബസ് ജീവനക്കാരോട് ശ്രദ്ധയോടെയും വേഗത കുറച്ചും വാഹനമോടിക്കാൻ നാട്ടുകാർ അഭ്യർത്ഥിക്കുന്നതിനിടയിലാണ് ചൊവ്വാഴ്ച അമിത വേഗതയിൽ യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന തരത്തിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് ഓടിച്ചു കയറ്റിയത്. തുടർന്ന് ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. അതേസമയം ബസ് ഡ്രൈവറെ മർദ്ദിച്ചുവെന്നാരോപിച്ച് ജീവനക്കാർ ചന്ദേര പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാട്ടുപന്നി ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ. ചെറുതാഴം പഞ്ചായത്തിലെ 7 തേണംതട്ട വയലിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന വിളകൾ നശിപ്പിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ 7 തേണംതട്ട വയലിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് കൃഷികൾ നശിപ്പിക്കുന്നത്. ഇത് കാരണം കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. കൃഷികൾ നശിപ്പിക്കുകയും കൃഷിയിടങ്ങൾ ഇളക്കി മറിച്ച നിലയിലുമാണ്. കൃഷി ചെയ്ത വാഴകളും നശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് കർഷകർ പറയുന്നു. സമീപപ്രദേശത്തുള്ള വലിയ കാട് കയറി കിടക്കുകയാണ്. ഇങ്ങ് പിന്നെ പുഴ വരെയുള്ള സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത്, ആടെ കാട് കയറി കിടക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പന്നികൾ വളരുന്നത്. അവർ വൈകുന്നേരം രാത്രിയാകുമ്പം ഈ ഭാഗത്തേക്ക് വന്ന് നമ്മുടെ ഈ വളയം നശിപ്പിക്കുന്ന ഒരു സ്ഥിതി വല്ലാണ്ടിട്ട്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. ജനങ്ങൾ പൊതുവിൽ ഇതെല്ലാം കാണുന്ന ജനങ്ങൾ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടില്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഏത് സംവിധാനത്തിലൂടെ ആയാലും സാധിക്കണം എന്ന് മാത്രമാണ് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്.
കൃഷിക്കായി ചെലവാക്കിയ പണം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് കർഷകർ പറയുന്നു. പന്നിശല്യം തടയാൻ ഫോറസ്റ്റ് അധികൃതരുടെ സഹായം ലഭ്യമാക്കണമെന്നും കൃഷി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ പറഞ്ഞു. ഇല്ലെങ്കിൽ കൃഷി പൂർണ്ണമായി ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമെന്നും കർഷകർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് സർക്കാർ മാതൃകാ ഡിസ്പെൻസറി സൗന്ദര്യവൽക്കരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. Manu ഉദ്ഘാടനം ചെയ്തു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയിൽ സൗന്ദര്യവൽക്കരണം നടത്തി. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി NSS വളണ്ടിയർമാർ വിവിധ ഇനം ചെടികൾ നട്ടുപിടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. Manu പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ N. V. Kirtana പദ്ധതി വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് K. P. Kamalaksha അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. Sauda, തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ നായർ, പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് അക്രം, NSS വളണ്ടിയർമാരായ അഭിനവ് രാജ്, ഹൃദ്യ സതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നേടിയ ഡോക്ടർ ചാൾസൺ ഏഴിമലയ്ക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പൗരസ്വീകരണം നൽകി. നീന്തൽ പരിശീലന രംഗത്തെ 16 വർഷത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം ചാൾസന് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകിയത്. വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നേടി തിരിച്ചെത്തിയ ഡോക്ടർ ചാൾസൺ ഏഴിമലയ്ക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പൗരസ്വീകരണം നൽകി. നീന്തൽ ബോധവൽക്കരണ പരിപാടികളും പരിശീലനങ്ങളും സംഘടിപ്പിക്കുകയും നിരവധി പേരെ നീന്താൻ പ്രാപ്തരാക്കി കായലിലും പുഴയിലും കടലിലും ദീർഘദൂരം നീന്തിക്കുന്ന ചാൾസൺ ജല അപകട രക്ഷാപ്രവർത്തനങ്ങളും നടത്തിവരുന്നത് പരിഗണിച്ചായിരുന്നു ഡോക്ടറേറ്റ് ബിരുദം നൽകിയത്. ടൂറിസം വകുപ്പിനു കീഴിൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ലൈഫ് ഗാർഡായി സേവനമനുഷ്ഠിക്കുന്ന ചാൾസന് 2 തവണ കേരളത്തിലെ മികച്ച ലൈഫ് ഗാർഡ് അവാർഡുകൾ ലഭിച്ചിരുന്നു. പുഴയും കായലും കടലും ഉൾപ്പെടുന്ന 16 കിലോമീറ്ററോളം ദൂരം നിർത്താതെ നീന്തിയതിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൽ ലോക റെക്കോർഡ് ലഭിച്ചിരുന്നു. 100 മിനിറ്റ് കൊണ്ട് 124 പേരെ ഉപകരണങ്ങളില്ലാതെ നീന്താൻ പഠിപ്പിച്ചതിന് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും വജ്ര ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ലഭിച്ചു. കൂടാതെ സാധുവീർ പുരസ്കാരം, USA ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ്, രവീന്ദ്രരത്ന പുരസ്കാരം എന്നിവയും നേടിയിരുന്നു. പൗരസ്വീകരണത്തിൽ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് V. Shaima, അഡ്വക്കേറ്റ് P. Santosh, K. Vijesh, പണ്ണേരി രമേശൻ, V. Pramod തുടങ്ങിയവർ സംസാരിച്ചു. ചാൾസൺ ഏഴിമല സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അസോള വളർത്തിയാൽ ഗുണങ്ങൾ ഏറെ. കാലിത്തീറ്റ വില വർധനവ് കൊണ്ട് നട്ടം തിരിയുന്ന ക്ഷീരകർഷകർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒന്നാണ് അസോള. അതിവേഗം വളരുന്ന സസ്യങ്ങളിൽ ഒന്നാണ് അസോള. അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജന് വളമായി ആഗിരണം ചെയ്യാനുള്ള കഴിവ് അസോളയ്ക്കുണ്ട്. അതിവേഗം പെരുകുന്നതിനാലും നൈട്രജനും പ്രോട്ടീനും ഏറെയുള്ളതിനാലും വളമായും മൃഗങ്ങൾക്ക് ഭക്ഷണമായും അസോള ഉപയോഗിക്കാൻ കഴിയും. ഒപ്പം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാനുള്ള കഴിവും അസോളയ്ക്കുണ്ട്. കോഴി, ആട്, മുയൽ, പശു, മത്സ്യം എന്നിവയ്ക്ക് ഉത്തമമായ തീറ്റയാണ് അസോള. ഇത് ബയോഗ്യാസായും ഉപയോഗിക്കാം. അസോള ഇപ്പോൾ പശുവിനൊക്കെ കൊടുക്കാൻ വളരെ നല്ലതെന്ന് ഡോക്ടർമാരും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത്. ഞങ്ങളെ തീറ്റ ഒന്നിച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഗുണം പശുവിന് കിട്ടലുമുണ്ട്. വളക്കെ കൂടുന്ന തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞ പോലെ തന്നെയാണ്. വളക്കെ കുറച്ച് കൂടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ് പശുക്കൾക്ക്. ചെറിയ ജലാശയങ്ങളിലാണ് അസോള വളർത്താറുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ കുണിയൻ ശ്രീ പരമ്പത്ത് ഭഗവതി ക്ഷേത്രം LP സ്കൂളിൽ മഴക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കൃഷി ഓഫീസർ A. N. Anusha ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ കുണിയൻ ശ്രീ പരമ്പത്ത് ഭഗവതി ക്ഷേത്രം LP സ്കൂളിൽ മഴക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനാവശ്യമായ വിഷരഹിത പച്ചക്കറി നടീൽ ഉദ്ഘാടനം കൃഷി ഓഫീസർ A. N. Anusha നിർവഹിച്ചു. നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം അല്ലേ. എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കേണ്ടത്? നല്ല ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്ന ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പോഴുള്ള ആർക്കും എന്ത് അറിയില്ല, ഏതൊക്കെയാണ് ഓരോ ചെടികൾ എന്നുള്ള പരിചയമില്ല അല്ലേ. നെല്ലും പച്ചക്കറികളും കണ്ടാൽ മനസ്സിലാവുക. കൃഷി അസിസ്റ്റന്റ് നിഷിത, മാനേജർ V. Unnikannan, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ P. P. Kunnikannan, M. Balan, K. Krishnan, കർഷകൻ P. Shashidharan, സീനിയർ അസിസ്റ്റന്റ് T. V. Manjusha, സജിൽ K. P. തുടങ്ങിയവർ സംസാരിച്ചു.
വെണ്ട, മുളക്, വഴുതിന, പയർ, കക്കിരി, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കോവൽ തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ റോട്ടറി മിഡ് ടൗണും എലഗന്റ് ഇന്റീരിയർ ആൻഡ് മോഡുലാർ കിച്ചണും സംയുക്തമായി കൂക്കാനം ക്ഷേമാലയം ബഡ്സ് സ്കൂളിൽ യൂണിഫോം വിതരണം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ റോട്ടറി മിഡ് ടൗണിന്റെയും എലഗന്റ് ഇന്റീരിയേഴ്സ് ആൻഡ് മോഡുലാർ കിച്ചന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൂക്കാനം ക്ഷേമാലയം ബഡ്സ് സ്കൂളിൽ യൂണിഫോം വിതരണം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്താണ് ഇതിന്റെ ഈ സ്ഥാപനം ഈ പഞ്ചായത്തിന്റെ പ്രധാന കേന്ദ്രം എന്നുള്ളതായി അറിയപ്പെടുന്ന കൂളിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഞാൻ പറയുന്നത് ഇത്തരം ചടങ്ങുകളിൽ ആദ്യമായി വരുന്ന ഒരുപാട് വ്യക്തികൾ അവരുടെ അറിവിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഈ സ്ഥലം അര ഏക്കർ സ്ഥലം, ഇതും സംഭാവന എന്നുള്ളത്. വിജയ് നായനാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് യൂണിഫോം വിതരണം നിർവഹിച്ചു. റോട്ടറി കരിവെള്ളൂർ മിഡ് ടൗൺ പ്രസിഡന്റ് സന്തോഷ് കോളിയാടൻ അധ്യക്ഷത വഹിച്ചു. സി ബാലകൃഷ്ണൻ, എസ് വി വിനയകുമാർ, വിജയൻ മാസ്റ്റർ, ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ എ ദീപിക, എലഗന്റ് ചെയർമാൻ പിലാക്ക കുഞ്ഞിരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കെ വി ഉണ്ണികൃഷ്ണൻ ബഡ്സ് സ്കൂളിലേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള തുക സംഭാവന ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാതയോരങ്ങളിൽ സൗന്ദര്യം നിറച്ച ലില്ലിപ്പൂക്കൾ, കവികളെ എന്നും പ്രലോഭിപ്പിച്ച ഈ പൂക്കൾ മഴക്കാലമായതോടെ വഴിയോരങ്ങളിൽ കണ്ണിന് വിരുന്നൊരുക്കുകയാണ്. വഴിയോരങ്ങളിൽ കണ്ണിന് വിരുന്നൊരുക്കി ലില്ലിപ്പൂക്കൾ പൂത്തു. കുടമുല്ലപ്പൂവ് എന്നും ഈ പൂവ് അറിയപ്പെടുന്നു. വലിയ ഉരുണ്ടാകൃതിയിലുള്ള പൂവുകളാണ് വഴിയോരങ്ങളിൽ പൂത്തു നിൽക്കുന്നത്. സ്കാർഡോക്സസ് മൾട്ടിഫ്ലോറസ് എന്നാണ് ശാസ്ത്രീയ നാമം. തെക്കേ അമേരിക്കയിൽ നിന്ന് എത്തിയ സസ്യമാണിത്. കായകളിലൂടെയാണ് ചെടികൾ വളരുന്നത്. മഴക്കാലത്ത് മണ്ണിനടിയിൽ നിന്നും മുളച്ചു വരുന്നതാണ് രീതി. വിഷാംശമുള്ളതാണ് ഇവയുടെ കിഴങ്ങുകൾ എങ്കിലും അപകടകരമില്ലെന്ന് പറയപ്പെടുന്നു. ഏതായാലും കാണുന്നവർക്ക് ഈ സൗന്ദര്യപ്പൂവ് കൗതുകമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുപുഴ തിരുമേനിയിൽ വയോധികനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് തിരുമേനി ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസി പനച്ചികൽ ചന്ദ്രൻ. മൃതദേഹം കണ്ടത് തിരുമേനി എസ് എൻ ഡി പി സ്കൂളിന് പിന്നിൽ തോട്ടിലെ ചെക്ക് ഡാമിൽ. പയ്യന്നൂർ മണ്ഡലത്തിലെ എരമത്ത് ആരംഭിക്കാനിരിക്കുന്ന വ്യവസായ പാർക്ക് ഉടൻ തുടങ്ങാനാകുമെന്ന് പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനന്റെ സബ്മിഷന് മറുപടിയായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു. കാലവർഷം കനത്തതോടെ മരണത്തിലേക്കുള്ള വഴി തുറന്ന് ദേശീയപാത സർവീസ് റോഡ് രാത്രിയാത്ര. പാതിവഴിയിലെത്തി നിൽക്കുന്ന നിർമ്മാണ പ്രവൃത്തിയും സുഗമമായി യാത്ര നടത്താൻ സൌകര്യമൊരുക്കുന്നതിൽ അലംഭാവം കാണിക്കുന്ന അധികൃതരുടെ നടപടിയും ദേശീയപാതയെ കുരുതിക്കളമാക്കുന്നു. വീണ്ടും ആക്രിമൈതാനമാകാൻ പയ്യന്നൂർ പോലീസ് മൈതാനം. പോലീസ് പിടികൂടിയ തൊണ്ടി വാഹനങ്ങൾ വീണ്ടും പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ കൊണ്ടിടാൻ തുടങ്ങി. പിടികൂടുന്ന വാഹനങ്ങൾ ഡംപിംഗ് യാർഡിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും സ്ഥിതി പഴയപടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.